കാർഷിക വിളകളുടെ വില തകർച്ച മൂലം കർഷകർ പ്രതിസന്ധിയിൽ. റബ്ബർ, നാളികേരം, കുരുമുളക് ഉൾപ്പെടെയുള്ള വിളകൾക്ക് വലിയ തോതിലാണ് വില കുറഞ്ഞത്. കാർഷിക മേഖലയിൽ വീണ്ടും വിലയിടിയുന്നു. റബ്ബർ, തേങ്ങ വിലകളാണ് കൂപ്പുകുത്തിയിരിക്കുന്നത്. 190 രൂപ വരെ എത്തിയിരുന്ന റബ്ബർ വില പടിപടിയായി കുറഞ്ഞ് 157 രൂപയിലെത്തി. ഇതോടെ മലയോര മേഖലയിലെ കർഷകർ വലിയ പ്രതിസന്ധിയിലായി. ഉൽപാദന തകർച്ചയും രോഗബാധയും വലയ്ക്കുന്നതിനു പുറമെയാണ് വിലയിടിവ് കൂടി പ്രഖരമായത്. ടാപ്പിംഗ് കൂലിയും അസംസ്കൃത വസ്തുക്കളുടെ വിലയുമൊക്കെ വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. മഴക്കാലം നീണ്ടുനിന്നത് മൂലം ടാപ്പിംഗ് തുടങ്ങിയത് ഡിസംബറിലാണ്. ഫംഗസ് ബാധ മൂലം ഇലകൾ പൂർണ്ണമായി കൊഴിഞ്ഞതിനാൽ പാലുൽപാദനം പകുതിയായി. കനത്ത ചൂടും എത്തിയതോടെ ഉൽപാദനം ഇനിയും കുറയാനാണ് സാധ്യത. തൊഴിലാളി ക്ഷാമവും വിലയിടിവും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ ആയതോടെ മലയോര മേഖലയിലെ ഒട്ടുമിക്ക തോട്ടങ്ങളും തെളിക്കാതെ കിടക്കുകയാണ്. റബ്ബറിന്റെ താങ്ങുവില 170 രൂപയായി വർദ്ധിപ്പിച്ച് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ധനവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. കർഷകർക്ക് ന്യായവില ഉറപ്പാക്കാൻ റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് സ്കീം പ്രകാരം താങ്ങുവില വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ബജറ്റിലെ നിർദ്ദേശം. 500 കോടി രൂപ ഇതിനായി മാറ്റിവെക്കുകയും ചെയ്തു. 2021 ഏപ്രിൽ 1 മുതൽ പുതിയ വില ബാധകമാണ്. എന്നാൽ 170 രൂപയ്ക്ക് മുകളിൽ വില ലഭിച്ചതിനാൽ ഒരു കർഷകന് പോലും ഇതുവരെ ആ ആനുകൂല്യം ലഭിച്ചിട്ടില്ല. പ്രതിസന്ധി മൂലം കൃഷിവരെ ഉപേക്ഷിച്ച റബ്ബർ കർഷകർക്ക് വലിയ ആശ്വാസമായിരുന്നു താങ്ങുവില വർധനവ്. താങ്ങുവില 200 രൂപയാക്കണമെന്നും ആവശ്യമുണ്ട്. വില കുത്തനെയിടഞ്ഞ സ്ഥിതിക്ക് താങ്ങുവില ലഭ്യമാക്കാനുള്ള നടപടികൾ വേണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. അതേസമയം താങ്ങുവില 170 രൂപയാക്കി വർദ്ധിപ്പിച്ചതിന്റെ ആനുകൂല്യം ലഭിക്കാൻ കർഷകർ അപേക്ഷ നൽകണമെന്ന് റബ്ബർ കർഷക സംഘം ഭാരവാഹികളും അറിയിച്ചു. പച്ചത്തേങ്ങയ്ക്കും വലിയ രീതിയിലാണ് വിലയിടിഞ്ഞത്. കിലോയ്ക്ക് 36 രൂപ ശരാശരി വില ലഭിച്ചിരുന്നിടത്ത് കുത്തനെ കുറഞ്ഞ് നിലവിൽ 28 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു വേള 40 രൂപയായും തേങ്ങ വില ഉയർന്നിരുന്നു. കുരുമുളക് വിലയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്വിന്റലിന് 55,000 രൂപ വരെ ലഭിച്ചതാണ്. ഇപ്പോൾ 47,000 രൂപയായി കുറഞ്ഞു. കുരുമുളകിന്റെ വിളവെടുപ്പ് കാലമാണ് ഡിസംബർ ജനുവരി മാസങ്ങൾ. മഴ നീണ്ടുപോയത് കുരുമുളകിനും വിനയായി. ഉൽപാദനവും വളരെ കുറഞ്ഞു. മറ്റ് കാർഷിക വിളകളുടെ കാര്യവും വ്യത്യസ്തമല്ല. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.